ഹായ് ഫ്രണ്ട്സ്, നവംബർ 4 നടക്കുന്ന സർവൈർ ഗ്രേഡ് 2 ട്രേഡ്സ്മാൻ സർവേ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷനെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 7 മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ്സിലെ റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കാർട്ടോഗ്രാഫി പ്രൊജക്ഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കാർട്ടോഗ്രാഫി പ്രൊജക്ഷൻ? ഒരു മാപ്പ് മേക്ക് ചെയ്യുന്ന ആർട്ടിനെ അല്ലെങ്കിൽ സയൻസിനെയാണ് നമ്മൾ കാർട്ടോഗ്രാഫി പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് മാപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഫിസിക്കൽ മാപ്പ് ആണ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, ലേക്സ് ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പിന്റെ ഫീച്ചേഴ്സിനെ കാണിക്കുന്ന മാപ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റോഡ് മാപ്സ് ആണ്. റോഡ് മാപ്സ് എന്ന് പറയുമ്പോൾ അതിലെ മേജറും മൈനറും ആയിട്ടുള്ള റോഡ്സ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് മാപ്പാണ്. ക്ലൈമറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് റീജിയന്റെ ക്ലൈമറ്റിക് വേരിയേഷൻസ് ആയിരിക്കും അതിൽ കാണിച്ചിരിക്കുന്നത്. അതിലെന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റിക് സോൺസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും കാണിച്ചിരിക്കുന്നത്. പിന്നെ റെയിൻഫോളിന്റെയും ടെമ്പറേച്ചറിന്റെയും ഹ്യൂമിഡിറ്റിയുടെ ഒക്കെ പാറ്റേൺ ഒക്കെ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാപ്പ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മാപ്പാണ്. പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാതെ കൺട്രീസിന്റെ ബൗണ്ടറീസിനെ കാണിക്കുന്ന ടൈപ്പ് ഓഫ് മാപ്പിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാപ്പ് എന്ന് പറയുന്നത് ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അതിലുണ്ടായിരിക്കും. പിന്നെ ഈ റോഡ്സ്, ബിൽഡിംഗ്സ്, അങ്ങനെയുള്ള മാൻമെയ്ഡ് ഫീച്ചേഴ്സും അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അതിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കോണ്ടൂർ ലൈൻസ് വെച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാപ്പ് എന്ന് പറയുന്നത് തീമാറ്റിക് മാപ്പാണ്. അതെന്ന് പറയുമ്പോൾ ഓരോ ടൈമിലെയും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷന്റെയും കമ്പാരിസന്റെയും ഒക്കെ കൺവേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാപ്പിനെയാണ് നമ്മൾ തീമാറ്റിക് മാപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയന്റെ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാപ്പ് പ്രൊജക്ഷൻസ് ആണ്. മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഒരു ത്രീ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. ഈ ഒരു ത്രീ ഡയമെൻഷണൽ സർഫസിനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടു ഡയമെൻഷണൽ സർഫസ് ആക്കി റിപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ട്രൂ ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ്സിനെ അൺപ്രൊജക്റ്റഡ് കോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ജിയോ റിഫേർഡ് ആയിട്ടുള്ള പ്ലെയിൻ കോർഡിനേറ്റ്സിനെ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രൊജക്ട് ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ്സിനെ പ്ലെയിൻ കോർഡിനേറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ കോർഡിനേറ്റ്സിനെ ജിയോഗ്രഫിക് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവേഴ്സ് പ്രൊജക്ട് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഗ്രാറ്റിക്യൂൾ ആണ്. ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് കോർഡിനേറ്റ്സിനെയും ലോഞ്ചിറ്റ്യൂഡ് കോർഡിനേറ്റ്സിനെയും സ്പെസിഫൈ ചെയ്ത് പൊസിഷനിൽ വെക്കുന്ന ആ ഒരു സ്ഫെറിക്കൽ ഗ്രിഡിനെയാണ് നമ്മൾ ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് മെറിഡിയൻസ് എന്ന് പറയുന്നത് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. അതെന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരലൽസ് ആണ്. പാരലൽസ് എന്ന് പറയുമ്പോൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. അതെന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലും ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഡിസ്റ്റോർഷൻസ് ഇൻ മാപ്പ് പ്രൊജക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺഫോർമാലിറ്റി ആണ്. കൺഫോർമാലിറ്റി എന്ന് പറയുന്നത് സ്കെയിൽ മാപ്പിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുള്ള മാപ്പിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് കൺഫോർമൽ പ്രൊജക്ഷൻ എന്ന് പറയും. കൺഫോമ മാപ്പിലാണെന്നുണ്ടെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് പ്രിസർവ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്രൊജക്ഷനിൽ നിന്ന് ആ ഒരു മാപ്പിലെ ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുവാണെങ്കിലും അത് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു മാപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇക്യു ഡിസ്റ്റന്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അസിമത്തിൽ നിന്ന് ഏതൊരു പോയിന്റിലേക്ക് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻസും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാപ്പ് കാണിക്കുന്ന ഡയറക്ഷനും കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കെയിൽ ആണ്. സ്കെയിൽ എന്ന് പറയുന്നത് ഒരു മാപ്പിലെ ഡിസ്റ്റൻസും ആ സെയിം എർത്തിന്റെ ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്നത് ആ ഒരു മാപ്പിലെ ഏരിയയും ആ ഒരു എർത്തിലെ ഏരിയയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ആ ഒരു മാപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസസ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ആണ്. സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫസിനെ പ്രൊജക്ട് ചെയ്ത് സിലിണ്ടർ ആക്കുന്നതിനെയാണ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് കോണിക് പ്രൊജക്ഷൻ ആണ്. കോണിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫസിനെ പ്രൊജക്ട് ചെയ്ത് കോൺ ആക്കുന്നതിനെയാണ് കോണിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് അസിമുത്തൽ പ്രൊജക്ഷൻ ആണ്. അസിമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫസിനെ പ്രൊജക്ട് ചെയ്ത് പ്ലെയിൻ ആക്കുന്നതിനെയാണ് അസിമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്? ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിക് ബോഡീസിന്റെയും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിന്റെ ഒക്കെ മെഷർമെന്റ്സ് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സർവേയിങ്ങിനെയാണ് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രഡ്ജിങ്, മെറൈൻ കൺസ്ട്രക്ഷൻ, ഓഫ് ഷോർ ഡ്രില്ലിംഗ് ഇങ്ങനെയുള്ള മെറൈൻ ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന അണ്ടർ വാട്ടറിലുള്ള എല്ലാ മെഷർമെന്റ്സും എടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാവാം ചെയ്യുന്നത്?
സെൻസേഴ്സ് സൗണ്ടിങ് പിന്നെ ഇലക്ട്രോണിക് സെൻസർ സിസ്റ്റം ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് നോട്ടിക്കൽ ചാർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു നോട്ടിക്കൽ ചാർട്ട്സിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? അവൈലബിൾ ആയിട്ടുള്ള ഡെപ്ത് ഉണ്ടാവും, പിന്നെ ഇംപ്രൂവ്ഡ് ചാനൽസ് ഉണ്ടാവും, ബാക്ക് വാട്ടേഴ്സ് ഉണ്ടാവും, പിയേഴ്സ് ഉണ്ടാവും, പിന്നെ ഹാർബർ ഫെസിലിറ്റിയെ നാവിഗേറ്റ് ചെയ്യാനുള്ള എയ്ഡ്സ് ഒക്കെ ഇതിലുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്ങില് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീമൈൽ ആണ്. സീമൈൽ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് 1 മിനിറ്റ് ഓഫ് ആർക്ക് അലോങ് ദ മെറിഡിയൻ അറ്റ് ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പൊസിഷൻ. ലാറ്റിറ്റ്യൂഡിലുള്ള ആർക്കിന്റെ 1 മിനിറ്റിലുള്ള മെറിഡിയനിലേക്കുള്ള ലെങ്തിനെയാണ് നമ്മൾ സീമൈൽ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോട്ടിക്കൽ മൈൽ ആണ്. അതിലെ കൺവേർഷൻ പറയുകയാണെങ്കിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആയിരിക്കും. ഇനി ഫാത്തോമിന്റെ കൺവേർഷൻ പറയുകയാണെങ്കിൽ ഒരു ഫാത്തോം എന്ന് പറയുന്നത് 6 ഫീറ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ അപ്ലൈ ചെയ്യുന്നതാണ്? എവിടെയൊക്കെ ആയിരിക്കാം? ഡോക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ഹാർബർ എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇറിഗേഷനിലും റിവർ വർക്സിലും, ലാൻഡ് റീക്ലമേഷനും, പിന്നെ വാട്ടർ പവറിനും, ഫ്ലഡ് കൺട്രോളിനും, സീവേജ് ഡിസ്പോസലിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂസസ് ഓഫ് ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഒരു ബെഡിന്റെ ഡെപ്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷോർ ലൈൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നാവിഗേഷൻ ചാർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് കറൻസ് മെഷർ ചെയ്തിട്ട് സീവർ ഫോളോ ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മീൻ ആയിട്ടുള്ള സീ ലെവൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെഡിന്റെ സ്കോറിങ് സിൽറ്റിങ് ഇറഗുലാരിറ്റീസ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈഡ്സ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിവറിന്റെയും സ്ട്രീമിന്റെയും ഒക്കെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ബ്രിഡ്ജസ്, ഡാംസ്, ഹാർബേഴ്സ് ഇങ്ങനെയുള്ള മാസീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ടിങ് ഇൻ ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ഇപ്പൊ എന്താണ് സൗണ്ടിങ്? സൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു വാട്ടറിന്റെ സർഫസിന് ബിലോ ആയിട്ടുള്ള ഡെപ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഏതൊരു പോയിന്റിനെയും റെഡ്യൂസ്ഡ് ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു എടുത്ത് നമ്മൾ ആ ഒരു സൗണ്ടിങ്ങിന്റെ വാല്യൂ മീൻ സീ ലെവലിന്റെ വാല്യൂ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെഡ്യൂസ്ഡ് ലെവൽ കിട്ടും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നീഡ് ഫോർ സൗണ്ടിങ് ആണ്. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗണ്ടിങ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ സമയത്തും നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു സാധനമാണ് ഈ ഒരു നാവിഗേഷൻ ചാർട്ട്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ ഒരു സൗണ്ടിങ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ ഒരു നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നെങ്കിൽ അവിടെ ഈസി മൂവ്മെന്റിന് ഒബ്സ്ട്രക്ഷൻ ആയിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡ്രഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൗണ്ടിങ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇപ്പൊ ഫില്ലിംഗ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൗണ്ടിങ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു ബാക്ക് വാട്ടേഴ്സ്, സീ വാള് ഇങ്ങനെയുള്ള ഡിസൈൻസിന് വേണ്ടിയിട്ട് നമ്മൾ സൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്യുപ്മെന്റ്സ് ഫോർ സൗണ്ടിങ് ആണ്. അപ്പൊ സൗണ്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോ സിഗ്നൽസ് ആൻഡ് ബോയ്സ് ആണ്. ഈ ഒരു ഷോ സിഗ്നൽസ് അല്ലെങ്കിൽ നമ്മൾ ബോയ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റേഞ്ച് ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് സൗണ്ടിങ് എക്യുപ്മെന്റ്സ് ആണ്. അതിലെന്ന് പറയുമ്പോൾ 3 ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൗണ്ടിങ് ബോട്ട് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൗണ്ടിങ് പോൾ അല്ലെങ്കിൽ റോഡ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ലീഡ് ലൈൻ ആണ്. ഇതിൽ സൗണ്ടിങ് ബോട്ട് എന്ന് പറയുന്നത് നമ്മൾ സൗണ്ടിങ് ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ടൈപ്പ് ഓഫ് ബോട്ടിനെയാണ് സൗണ്ടിങ് ബോട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൗണ്ടിങ് പോൾ അല്ലെങ്കിൽ റോഡ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ വുഡൻ പീസ് ഓഫ് റോഡ് അല്ലെങ്കിൽ പോൾ ആണ്. ഇതിലെന്ന് പറയുമ്പോൾ ഇതിനെ വെർട്ടിക്കൽ ആയിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ ബോട്ടത്തിൽ ഒരു വെയിറ്റ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടത്തിൽ ഒരു ലീഡ് ഷൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു റോഡില് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് അപ്വേർഡ്സ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ ഡെപ്ത് കറസ്പോണ്ടിങ് ആയിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഡ് ലൈൻ ആണ്. ലീഡ് ലൈൻ എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു റോപ്പ് ഉണ്ടായിരിക്കും. ഈ ഒരു റോപ്പിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചെയിൻ ആയിരിക്കും. ഇതിന്റെ ഒരു എൻഡിലായിട്ടായിരിക്കും ഈ ഒരു ലീഡ് അല്ലെങ്കിൽ സിംഗർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 kg to 10 kg ആണ്. ഈ ഒരു വെയിറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും? ആ ഒരു വാട്ടറിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു വാട്ടറിന്റെ കറണ്ട് സ്ട്രെങ്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു ലീഡിന്റെ അല്ലെങ്കിൽ സിംഗറിന്റെ വെയിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സൗണ്ടിങ് എക്യുപ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേറെ കുറച്ച് എക്യുപ്മെന്റ്സ് കൂടിയാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണെന്ന് പറയുന്നത് വിതൽ സൗണ്ടിങ് മെഷീൻ ആണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ
ലാർജ് ആയിട്ടുള്ള സൗണ്ടിങ് വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് വണ് എന്ന് പറയുന്നത് ഫാത്തോമീറ്റർ ആണ്. ഫാത്തോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓഷന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്കോ സൗണ്ടിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഒരു ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന എന്ത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടായിരിക്കും? ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ വാട്ടറിന്റെ സർഫസ് ചെയ്യുന്ന ഒരു സൗണ്ട് സൗണ്ടിങ് സിഗ്നൽ അങ്ങോട്ട് വാട്ടറിന്റെ ബെഡിലേക്ക് കൊടുക്കും. ഈ ഒരു സൗണ്ടിങ് സിഗ്നല് ആ ഒരു ബെഡിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു ടൈം ഇന്റർവെൽ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു റെക്കോർഡഡ് ടൈം ഇന്റർവെൽ ആണ് ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ് ഫോർ മെഷറിങ് ആംഗിൾസ് ആണ്. നമ്മൾ നോർമലി മെഷറി ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഇഡിഎം അല്ലെങ്കിൽ തിയോഡലൈറ്റ് ആണ്. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ് ആണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോണിംഗ് ദ സർവേ വെസൽ ആണ്. കോണിംഗ് എന്ന് പറയുന്നത് നോൺ ആയിട്ടുള്ള കോഴ്സിൽ ആ ഒരു ബോട്ടിനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോണിംഗ് എന്ന് പറയുന്നത്. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് റിവേഴ്സിലും പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സീല് ഓഫ് ഷോറിൽ നിന്ന് 5 കിലോമീറ്റർ വരെ ആയിരിക്കും ഇത് സ്യൂട്ടബിൾ എന്ന് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ് വിത്ത് സർവേ വെസൽ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു വയർ അല്ലെങ്കിൽ റോപ്പ് ആ ഒരു ചാനലിന് അക്രോസ് ആയിട്ട് സ്ട്രച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ നോൺ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ മാർക്കിങ്സ് അല്ലെങ്കിൽ ടാഗിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിലെന്ന് പറയുമ്പോൾ ആ ഒരു റോപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? റെഫറൻസ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് റിവേഴ്സിലും നാരോ ലേക്സിലും ഹാർബേഴ്സിലും ഒക്കെയാണ്. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ ആവുന്ന എപ്പോഴാണ്? ഡ്രഡ്ജിങ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് മെറ്റീരിയൽ നമുക്ക് ഡ്രഡ്ജ് ചെയ്ത് കളയണം എന്നറിയണം എന്നുണ്ടെങ്കിൽ ഇത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. തേർഡ് മെത്തേഡ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ് എന്ന് പറയുന്നത് തിയോഡലൈറ്റ് ആംഗിൾസ് ആൻഡ് ഇഡിഎം ഡിസ്റ്റൻസ് ഫ്രം ദ ഷോർ ആണ്. ഇതിലെന്ന് പറയുമ്പോൾ ഈ ഒരു ഇഡിഎമ്മും തിയോഡലൈറ്റും ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷോറിലെ ഫിക്സ്ഡ് പൊസിഷൻസിലായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലായിരിക്കും ഈ ഒരു റിഫ്ലക്ടർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ബോട്ടിലെ റിഫ്ലക്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഷോറിലെ പോയിന്റ്സിനെയൊക്കെ ടാർജറ്റ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടറിലായിരിക്കും മോർ ആക്യുറേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് മൈക്രോവേവ് സിസ്റ്റം ആണ്. മൈക്രോവേവ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ടെലൂറോമീറ്റർ ആണ്. ടെലൂറോമീറ്ററിൽ എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ്സ് ഉണ്ടാവും. ഒരു മാസ്റ്റർ യൂണിറ്റ് ഉണ്ടാവും, പിന്നെ ഒരു റിമോട്ട് യൂണിറ്റും ഉണ്ടാവും, പിന്നെ ഒരു മാസ്റ്റർ ആന്റിനയും ഉണ്ടാവും. ഇതിലെന്ന് പറയുമ്പോൾ ഈ ഒരു മാസ്റ്റർ യൂണിറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ബോട്ടിലായിരിക്കും. ബാക്കി 2 യൂണിറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഷോറിലെ 2 സ്റ്റേഷൻസിലായിരിക്കും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? ആ ഒരു ടെലൂറോമീറ്ററിൽ നിന്ന് എന്ത് ചെയ്യും, മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ആ ഒരു ബോട്ടിൽ നിന്നായിരിക്കും നമ്മൾ ആ ഒരു ഷോറിലെ സ്റ്റേഷൻസിലെ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ആ ഒരു ഷോറിൽ നിന്ന് 100 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിൽ വരെ ആയിരിക്കും ഈ ഒരു ടെലൂറോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.